ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ 2021. നേരത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം, അതായത് 2020 നമുക്ക് പല മൈൽസ്റ്റോൺസ്, പല ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. നമ്മുടെ ഡ്രീംസിന്റെ പല കാര്യങ്ങളും അതെല്ലാം മറികടന്നുകൊണ്ട് നല്ലൊരു വർഷമായിരിക്കട്ടെ ഈ 2021 ഞാൻ ആശംസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു തമ്മിൽ യൂട്യൂബ് വീഡിയോസിന് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുന്നതാണ്, എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ രീതികൾ മനസ്സിലാവുകയുള്ളൂ. സോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് 1500 രൂപയ്ക്ക് താഴെ വരുന്ന മികച്ച 5 പവർ ബാങ്കുകളെ കുറിച്ചാണ്. നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി ഐ ബട്ടണായിട്ട് കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ ടെക് റിലേറ്റഡ് വീഡിയോസ് ആയി ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെൽ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഞാൻ ഇതിനെ താമസിപ്പിക്കുന്നില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ ഫ്രണ്ട്സ്, ഇതിനു വേണ്ട രണ്ട് ആപ്സാണ് പിക്സാർട്ടും അതുപോലെ പിക്സൽ ലാബും. നമുക്ക് പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പ്ലസ് സൈൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു തമ്മിൽ ഫോട്ടോ നിങ്ങൾ ഉണ്ടാക്കുക, അതായത് ഇച്ചിരി ലെറ്ററിംഗ് ഒക്കെ കൊടുക്കാൻ സ്പേസ് ഉണ്ട് കേട്ടോ, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ടൂൾസ് എന്നും പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രോപ്പ്, ഫ്രീ ക്രോപ്പ് അല്ല, ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ട് ഞാൻ ഇതെല്ലാം സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന പോലെ യൂട്യൂബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ക്രോപ്പിംഗ് വ്യത്യാസം. അപ്പം ഈ ഒരു ക്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ തംബ്നെയിലിന് വേണ്ടി പറ്റിയ സൈസിലുള്ള ക്രോപ്പാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ എഫക്ട്സ് എന്നും പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒത്തിരി നല്ല നല്ല ഫിൽറ്റേഴ്സ് നിങ്ങൾക്കതിൽ ലഭിക്കും. HDR1, HDR2 എന്ന് ഇപ്പോൾ HDR സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഷാർപ്പ്നെസ് ഒത്തിരി കൂടുതലാണ്, അത് നിങ്ങൾ ഇച്ചിട്ട് കുറയ്ക്കണം. കൂടിയാൽ ഒരുമാതിരി ബ്ലറി പോലായി ആ ഒരു ഫോട്ടോ മാറുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ലൊരു ക്വാളിറ്റിയുള്ള പിക്ചറായി അത് മാറിയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് മണ്ടയ്ക്ക് ടിക്ക് പോലെ ഒരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് സ്റ്റിക്കർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ഒരു പ്രൊഫഷണൽ ലുക്ക് വരും, ഇച്ചിട്ട് സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ എൻ്റെ തമ്മിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നു. ഇപ്പോൾ സെർച്ചിൻ്റെ അവിടെ ഞാൻ 100% എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒത്തിരി 100%ൻ്റെ ഒത്തിരി സിമ്പിൾസ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം. ഒത്തിരി ഞാൻ അതിൽ പലതും കൊടുത്തിട്ടുണ്ട്. ഞാൻ അതായത് ഇപ്പം ഞാൻ ഇതാണ് കൊടുക്കുന്നത് 100% എന്ന് വരും. റൈറ്റിലോട്ട് ഇച്ചിരി ഡ്രാഗ് ചെയ്തൊക്കെ വെക്കുക. ഇനി ഞാൻ ഒരു സ്റ്റിക്കറോടെ കൊടുക്കുന്നതാണ്. നമുക്കിവിടെ സ്റ്റിക്കറിനിവിടെ സെർച്ച് ചെയ്യാം. തംസ് അപ്പ് എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഒത്തിരി ഒത്തിരി നമ്മൾ നേരത്തെ 100% സെർച്ച് ചെയ്ത പോലെ ഇവിടെ ഒത്തിരി ഒത്തിരി ഇമോജീസും അതുപോലെ സ്റ്റിക്കേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കുന്ന ഇമോജി എനിക്കിഷ്ടമാണ്, അതുപോലെ പല ഇമോജി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്താണ്ട് അതാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. കണ്ടില്ലേ, അത് വന്നു. ഇനി ഞാനത് സെൻറ്റർ ചെയ്ത് വെക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് 100% മാറ്റി ഇച്ചിവിടെ റൈറ്റിലോട്ട് നീക്കിയിട്ട് ഇത് ഇച്ചിവിടെ സെൻറ്റർ ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഒരു ബ്ലൂ ലൈൻ അവിടെ വരുന്നത് അതിൻ്റെ ആ സെൻറ്ററിങ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതൊരു അതായത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല, അത് ആ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു സെൻറ്ററിൽ നമുക്കത് കറക്റ്റായിട്ട് വെക്കാമെന്നാണ്. ഇച്ചിരി ഒരു ഈസി മെത്തേഡാണ്. ഇനി നിങ്ങൾ ടോപ്പ് റൈറ്റ് കോർണറിൽ ടിക്ക് കൊടുക്കുക. അതിൽ റൈറ്റിലോട്ടൊരു ആരോ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗാലറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മണ്ടയ്ക്ക് ഡൺ കൊടുക്കുക.
നമ്മൾ ഫോട്ടോയുടെ ക്വാളിറ്റിയും അതുപോലെ ഇമോജീസ് മാത്രമാണ് കൊടുക്കാനിരിക്കുന്നത്. ഇനി നമുക്ക് ലെറ്റർ കൊടുക്കാം. അതിന് നമ്മൾ പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് വണ്ടയ്ക്ക് മൂന്ന് കുത്ത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം യൂസ് ഇമേജ് ഫ്രം ഗ്യാലറി എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത ഫോട്ടോ കാണാൻ സാധിക്കും സെൻറ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവർ തരും. നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം യൂട്യൂബിൻ്റെ തന്നെയുള്ള സൈസിലുള്ള നമ്മൾ പിക്സാർട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ക്രോപ്പിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ന്യൂ ടെക്സ്റ്റിൻ്റെ അവിടെ ഞങ്ങൾക്ക് തമ്മിൽ അതിൻ്റെ ടൈറ്റിൽ നിങ്ങളിവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ബെസ്റ്റ് ഫോൺസ് അണ്ടർ വരെയാണ് കൊടുക്കുന്നത്. നിങ്ങളെ ചുമ്മാ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ടെക്സ്റ്റോട് കൊടുക്കും. അതിനുവേണ്ടി ഞാൻ ചിലവിടെ സൈഡ് അവിടെ ഫില്ല് ആക്കാതിരിക്കുന്നതാണ്. കാരണം നമുക്കിനി ഒരു ടെക്സ്റ്റോട് ഉണ്ടല്ലോ. അപ്പോൾ ഞാനിനി ആ ഒരു സൈഡ് ഇച്ചിരി ഡ്രാഗ് ചെയ്ത് ഇച്ചിവിടെ സൈസ് കുറയ്ക്കുകയാണ്. ശേഷം നിങ്ങൾക്കിവിടെ താഴെ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന പോലെ കാണാൻ സാധിക്കും. അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലോട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആണ്. അവിടെ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ പല ടൈപ്പ് ഫോൺസ് കാണാൻ സാധിക്കും. ആം റസ്ലർ, ചങ് ഫൈവ്, മീം ഫോണ്ട്, അതുപോലെ പല പല ഫോണ്ടുകൾ താഴോട്ട് എടുക്കുന്ന ഒരു ഒത്തിരി ഫോണ്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ. മണ്ടയ്ക്ക് എടുത്തിട്ട് ചങ് ഫൈവ് എന്നൊരു ഇതാണ് കൊടുക്കുന്നത്. ആം റസ്ലർ ഒക്കെ നല്ലതാണ്, നല്ലൊരു കട്ടിയുള്ള ഫോണ്ടൊക്കെയാണ് അതിന്. നിങ്ങൾക്ക് കണ്ടോ ഞാൻ പല പല ഫോണ്ടുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ചങ് ഫൈവ് കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ മൈ ഫോൺസ് ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഫോണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ റീസെൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അടുത്ത തവണ പുതിയ തമ്മിൽ ഉണ്ടാക്കുന്ന റീസെൻ്റിൽ പോയി നമ്മൾ ചെയ്ത നേരത്തെ ചെയ്ത ഒരു ഫോണ്ട് വേണം അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ആ ഒരു ഇത് വന്നു കഴിഞ്ഞ് കണ്ടോ, ആ ഒരു ഡ്രാഗിങ് ഇതായി പോയത്. നേരത്തെ ആ സൈഡിലോട്ട് കിടക്കുമല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നമുക്ക് സ്ട്രോക്കിലോട്ട് പോകാം. അതാകുമ്പോൾ ആ ഒരു ഫോണിന് ഇച്ചിരി ബ്ലാക്ക് കളറൊക്കെ ഞാൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പല കളറിൽ ഇത് കാണാൻ സാധിക്കും. റെഡ്, ബ്ലൂ, അതുപോലെ എന്താണ്ട് നോക്കുന്നതാണ്. പല കളർ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. നല്ല പ്രൊഫഷണൽ ലുക്ക് തരുന്ന ഒരു ആപ്പ് ആണ് ഈ പിക്സൽ ലാബ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ബ്ലാക്ക് കൊടുക്കുകയാണ് വിത്ത് 14 വിഡ്ത്. ഞങ്ങൾക്ക് 14, 15, 16 ആ ഒരു ലെവൽ വരെ കൊടുക്കുന്നതാണ്. 14 ആയാലും മതി. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഷാഡോ, ഇന്നർ ഷാഡോ, അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒരു പ്രൊഫഷണൽ ലുക്ക് തന്നെ വരും. നിങ്ങൾക്ക് എൻ്റെ തമ്മിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലതിന് ഞാൻ കൊടുത്തില്ല, കാരണം ഇതുപോലെ സ്പേസ് ചിലതിന് കുറവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുക്കാത്തത്. അപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങളെ കാണിക്കും. നിങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാവുന്നതാണ്. നല്ല സ്പേസുള്ള ഫോട്ടോയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാം. അതുപോലെ ഏതാണ്ട് കണ്ടില്ലേ റിഫ്ലക്ഷൻ, അതുപോലെ അതൊക്കെ നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് തരുന്ന തമ്മിൽ തന്നെയാണ്. ഞാൻ അത് കൊടുക്കുന്നില്ല, നേരത്തെ പറഞ്ഞാൽ സ്പേസ് കുറവാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ അത് എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഇവിടെയും പല കളർ സാധിക്കും കാണാൻ സാധിക്കുന്നതാണ്. ഗ്രേഡിയൻറ്റും ഉണ്ട്, നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇതിന് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. യെല്ലോ ഒക്കെ നല്ലതാണ്, ഇതിന് ചേരും. ഇനി ഞാൻ ന്യൂ ടെക്സ്റ്റാണ് എടുക്കാൻ പോകുന്നത്. ന്യൂ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം അണ്ടർ, ഞാനിപ്പോൾ അണ്ടർ വരെ അല്ല മറ്റേനു കൊടുത്തത്. ഇപ്പോൾ ഞാൻ റുപ്പീസ് കൂടെ കൊടുക്കാൻ പോവാണ്. റുപ്പീസ് 10,000 ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. റുപ്പീസ് 10,000 അത്രയും മതി. ഇനിയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇനിയും ഇതുപോലെ ഫോണ്ട് എയിലൊക്കെ ഞാൻ കേട്ട് ഫോണ്ട് മാറ്റണം. ഞാനിപ്പോൾ ആദ്യമേ ഫോൺ മാറ്റിയിട്ട് അന്ന് നേരത്തെ ജങ് ഫൈവ് കൊടുത്ത ആം റസലറാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആം പറഞ്ഞാൽ അന്ന് ബോൾഡ് കൊടുക്കാം. ഞാനിപ്പോൾ റസലർ ആം റസലറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ മാറ്റുകയാണ്. നേരത്തെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണല്ലോ, ഇത് ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് കളർ ബ്ലാക്ക് ആക്കാൻ പോകുന്നു. നേരെ തിരിച്ച് ചെയ്യാൻ പോവാണ്. ഇനി ഞാൻ ഇതിൻ്റെ സ്ട്രോക്ക്, നമ്മൾ അതിൻ്റെ സ്ട്രോക്ക് കൊടുത്തായിരുന്നല്ലോ, ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ കളർ ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇനി ഞാനൊരു വൈറ്റ് കൊടുത്താൽ അത് കാണാൻ ശരിയാകത്തില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു കളർ കൊടുക്കാം. ബ്ലൂ കൊടുത്ത് നോക്കട്ടെ, ബ്ലൂ നല്ലതായിരിക്കും ചിലപ്പോൾ, കണ്ടില്ലേ. എന്നാലും ലൈറ്റ് ബ്ലൂ നല്ല, ആ ഒരു ഇതൊക്കെ നല്ലതാണ്. ഞാൻ യെല്ലോ കൊടുത്ത് നോക്കുക, യെല്ലോ നല്ല ചേർച്ചയുണ്ട്, കണ്ടില്ലേ. നല്ലൊരു രസം തരുന്ന ആ ഒരു കളർ യെല്ലോ അവിടെ വരുമ്പോൾ. ഇച്ചിവിടെ വലുതാക്കി നോക്കാം,
കണ്ടില്ലേ, നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് തന്നെ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നല്ലൊരു തമിഴിൽ ഉണ്ടാക്കുന്നത്. എന്നിട്ടും ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പേസ് കിടപ്പുണ്ട്. ഇനിയും പുതിയ സ്റ്റിക്കേഴ്സ് നമ്മൾ റൈറ്റിൽ കൊടുത്തവരെ അവിടെ കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇത്രയും ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക, ഇങ്ങനെയാണ് നല്ലൊരു തമിഴിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മളൊരു കാര്യം ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രോ ഒന്നും ആവില്ല, നമ്മളത് ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ പരമാവധി വീഡിയോ നിങ്ങൾക്ക് പറ്റുന്നത്രയും ഇടാൻ ശ്രമിക്കുക, അതുപോലെ ഫോട്ടോസും ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എഡിറ്റിംഗ് സ്കിൽസ് വളരെയധികം കൂടുന്നതാണ്. അപ്പം നിങ്ങളുടെ കുറച്ച് എഡിറ്റിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കണം, നിങ്ങളുടെ ആദ്യത്തെ വീഡിയോയും അതുപോലെ ഈ അവസാനം മൂന്നാല് വീഡിയോയും ഒക്കെ എടുത്ത് നോക്കണം. അന്നേരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തിനു വേണ്ടി ഈ ഇംപ്രൂവ്മെന്റാണ് താങ്കൾ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് എടുത്ത് നമ്മൾ പതുക്കെ ഇംപ്രൂവ് ആവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ ബിൽ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ അഭിപ്രായമോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുവരേക്കും, ലെറ്റ്സ് സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.